കാശ്മീരിൽ വീണ്ടും ഹിന്ദു നരവേട്ട എന്നുള്ള വാർത്ത തന്നെയാണ് കാശ്മീരിൽ നിന്ന് പുറത്തു വരുന്നത്. കാശ്മീരിലെ ഗുൽഗാം എന്ന് പറയുന്ന ജില്ലയിലെ ഗോപാൽപുര എന്ന സ്ഥലത്തെ ഒരു സ്കൂളിലെ ഒരു ഹിന്ദു അധ്യാപികയെ ഭീകരർ വെടിവെച്ചു കൊന്നിരിക്കുന്നു. ഇന്ന് രാവിലെ ഭർത്താവ് സ്കൂളിലേക്ക് ഈ ഭാര്യയായ രജനി എന്ന് പറയുന്ന അധ്യാപികയെ കൊണ്ട് ഇറക്കിയതിനു ശേഷം ഭർത്താവ് മടങ്ങുകയായിരുന്നു. ഭർത്താവ് മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഭീകരർ ഈ അധ്യാപികയെ വെടിവെച്ചത്. ഈ തുടർന്ന് ഈ സ്കൂളിലെ മറ്റ് അധ്യാപകരും സഹപ്രവർത്തകരും ഇവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2009 മുതൽ ഈ സ്കൂളിലെ അധ്യാപികയായി പ്രവർത്തിക്കുകയായിരുന്നു രജനി ബാല എന്ന് പറയുന്ന ഈ ഹിന്ദു അധ്യാപിക എന്ന് പറയപ്പെടുന്നു. സാംബ താഴ്വരയിലാണ് ഇവരുടെ കുടുംബം. പക്ഷേ ഈ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടി വന്നപ്പോൾ അവർ ഇങ്ങോട്ടേക്ക് താമസം മാറുകയായിരുന്നു. ഇവർക്ക് ചില ഭീഷണികളും അവിടുന്ന് ഇവർക്ക് മാത്രമല്ല അവിടെ ഹിന്ദുക്കൾക്കെതിരെ ചില ഭീഷണികൾ ഉണ്ടായതായും ചില റിപ്പോർട്ടുണ്ട്. ഏതായാലും തുടർന്ന് സൈന്യം ശക്തമായി തന്നെ അവിടെ നിലയുറപ്പിക്കുകയും ഈ ഗോപാൽപുര എന്ന് പറയുന്ന ഗ്രാമം പൂർണ്ണമായി വളയുകയും ചെയ്തിരിക്കുന്നതായിട്ടാണ് കാശ്മീരിൽ നിന്ന് വരുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ വെളിപ്പെട്ടിട്ടില്ല. നമുക്കറിയാം ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കാശ്മീരി പണ്ഡിറ്റിനെ വെടിവെച്ചു കൊന്നിരുന്നു. 24 മണിക്കൂർ തികയും മുമ്പ് ആ പണ്ഡിറ്റിനെ വധിച്ചവരെയെല്ലാം കൊന്ന് കലവരിക്ക് അയച്ചിരുന്നു സൈന്യം. ഏതായാലും ഈ ഗ്രാമം ഇപ്പോൾ വളഞ്ഞിരിക്കുന്നു. ഇവിടേക്കുള്ള പാതകളെല്ലാം സൈന്യം അടച്ചിരിക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് കാശ്മീരിൽ നിന്ന് ലഭ്യമാകുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇതിനിടയിൽ കാശ്മീരിൽ ഒരു ഏറ്റുമുട്ടൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടതായിട്ടും വാർത്തകൾ പുറത്തു വരുന്നു. അത് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഭീകരനാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് ലഭ്യമായിട്ടില്ല. മറ്റ് മാധ്യമങ്ങൾക്കൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. എല്ലാവരും ഈ കൂടുതൽ വാർത്തകൾക്കായി പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെയാണ് അവരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതിനോടൊപ്പം തന്നെ വളരെ ശക്തമായ ഹൈന്ദവ പ്രതിഷേധവും കാശ്മീരിൽ ഉയരുന്നുണ്ട്. ഈ മുൻപ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാശ്മീരി പണ്ഡിറ്റ് മരിച്ചതിന് തൊട്ടു പിന്നാലെ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. സമാനമായ രീതിയിലുള്ള പ്രതിഷേധം വീണ്ടും കാശ്മീരിൽ രൂപപ്പെടുന്നു. കാരണം ഹിന്ദുക്കൾ ഇപ്പോൾ പഴയതുപോലെയല്ല. കാശ്മീരിലായാലും അവരെ ഭയപ്പെടുത്തി കാശ്മീർ സ്വന്തമാക്കാമെന്ന് കരുതുന്നിടത്ത് ഭീകരർക്ക് തെറ്റുപറ്റുകയാണ്. കാരണം കാശ്മീരിലുള്ള മുസ്ലിം ജനതയും ഈ ഹിന്ദുക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തെരുവിലിറങ്ങുന്ന കാഴ്ചയും പലയിടത്തും കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഈ അധ്യാപികയുടെ മരണം ഒരു വലിയ ചർച്ചയായി തന്നെ ദേശീയ തലത്തിൽ മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.